1977 കോട്ടയത്താണ് കലാഭവൻ ഷാജോൺ ജനിച്ചത്. ഇദ്ദേഹം മിമിക്രി എന്ന കലാരൂപത്തിലൂടെയാണ് കേരളം അറിയപ്പെട്ടു തുടങ്ങിയത്. കോട്ടയം മണർക്കാട് സെൻറ് മേരീസ് കോളേജിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ കാലത്ത് മുതൽ തന്നെ മിമിക്രിയിൽ ഇദ്ദേഹം പ്രശസ്തി നേടിയിരുന്നു. തുടർന്ന് കലാഭവൻ എന്ന ട്രൂപ്പിലൂടെ അദ്ദേഹം അഖിലലോക പ്രശസ്തനായി എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി അനേകം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ASI ആയി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ടായിരിക്കാം പോലീസ് വേഷങ്ങളിൽ ഇദ്ദേഹം പ്രത്യേക ഒരു മിടുക്കും മികവും കാണിച്ചിരുന്നു. 22 വയസ്സ് മുതൽ തന്നെ സിനിമയിൽ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയ ഷാജോൺ അനേകം സിനിമകളിൽ ഡോക്ടർ, പോലീസ് ഇൻസ്പെക്ടർ, പോലീസ് കോൺസ്റ്റബിൾ, ഡ്രൈവർ, ലൈൻമാൻ, കാര്യസ്ഥൻ എന്നിങ്ങനെ ചെറുകിട വേഷങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ധാരാളം TV പ്രോഗ്രാമുകളിലും പങ്കെടുത്തിരുന്നു. അങ്ങനെയിരിക്കെ ആണ് 2013 ദൃശ്യം എന്ന സിനിമയിൽ മോഹൻലാലിനും മീനയ്ക്കുമൊപ്പം വളരെ ശ്രദ്ധേയമായ രീതിയിൽ കോൺസ്റ്റബിൾ സഹദേവൻ എന്ന വേഷം അദ്ദേഹം ചെയ്യുവാൻ ഇടയാകുന്നത്. അഭിനയിക്കുകയാണെന്നുള്ള തോന്നലുളവാക്കാത്ത തരത്തിൽ മുഖഭാവങ്ങളോടെയും വൈകാരികമായ ചലന ശബ്ദ നിയന്ത്രണങ്ങളോടെയും തന്മയത്വമറന്ന അഭിനയ മികവ് പ്രദർശിപ്പിച്ച ആ റോൾ പ്രേക്ഷകരുടെ പ്രശംസ ഏറെ നേടി. ആ ചിത്രത്തിലെ അഭിനയത്തിന് കലാഭവൻ ഷാജോണിന് ഏഷ്യാനെറ്റ് വനിതാ അവാർഡുകളും ലഭിച്ചു. സംസ്ഥാന അവാർഡ് ജൂറിയുടെ പ്രത്യേക അഭിനന്ദന പരാമർശവും ലഭിക്കുകയുണ്ടായി. 2014 ഉത്സാഹ കമ്മിറ്റി, ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ, മൈലാഞ്ചി മുഞ്ചുള്ള വീട്, കസിൻസ് തുടങ്ങിയ ചിത്രങ്ങൾ ചെയ്തു. 2015 2016 13 ചിത്രങ്ങളിൽ ഷാജോൺ അഭിനയിച്ചു. അവയിൽ നാദിർഷ സംവിധാനം ചെയ്ത കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന പടവും പൃഥ്വിരാജ് നായകനായ പാവാട എന്ന ചിത്രവും ഉൾപ്പെടുന്നു. 2017 മോഹൻലാലും മീനയും നായികാനായകന്മാരായ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിൽ മോനായി എന്ന കഥാപാത്രം ചെയ്തു. കോമഡി ചിത്രമായ ഷെർലക് ടോംസ് എന്ന ചിത്രത്തിൽ സുഗുണൻ മാസ്റ്റർ എന്ന കഥാപാത്രം അവതരിപ്പിച്ചു. രാമലീല എന്ന ചിത്രത്തിലും നല്ല വേഷമായിരുന്നു. 2018 ഒരു പഴയ ബോംബ് കഥ എന്ന കോമഡി ചിത്രത്തിൽ SI രാജേന്ദ്രൻ എന്ന റോൾ ആയിരുന്നു. അരുൺ ഗോപി സംവിധാനം ചെയ്ത 21 നൂറ്റാണ്ട് എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ റോൾ ചെയ്തു. മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു. മമ്മൂട്ടി നായകനായ ഉണ്ട എന്ന ചിത്രത്തിലും സാം ജെ മാത്തൻ എന്ന റോൾ ചെയ്തു. ഇതേ വർഷം ഷാജോൺ സംവിധാനം ചെയ്ത ബ്രദേഴ്സ് ഡേ എന്ന ചിത്രം പുറത്തിറങ്ങി. പൃഥ്വിരാജ് നായകനായ ഈ വിജയ ചിത്രം പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. അങ്ങനെ സംവിധാന രംഗത്തേക്കും ഈ കലാകാരൻ കടന്നിരിക്കുകയാണ്.